ചരിത്ര നിമിഷമാണ് ഇന്ത്യക്ക്. യു കെ ആസ്ഥാനമായുള്ള ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ISROയുടെ LVM-3 റോക്കറ്റ് ഒക്ടോബർ 23 വിക്ഷേപിക്കും. ഇസ്രോയുടെ ഏറ്റവും ഭാരമേറിയ റോക്കറ്റാണ് LVM-3. വൺ വെബ് ഇന്ത്യ വൺ മിഷൻ എന്ന പേരിലാണ് വിക്ഷേപണം നടക്കുന്നത്. 5400 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തുന്നതോടെ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുവാനും പദ്ധതി സഹായകമാകും. വേഗത കൂടിയതും തടസ്സവും പ്രതികരണ സമയവും കുറഞ്ഞതുമായ ബ്രോഡ്ബാൻഡ് സേവനം ബഹിരാകാശത്ത് നിന്ന് നൽകുന്ന സേവനമാണ് വൺ വെബ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാകും. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഇടങ്ങളിൽ വൺ വെബ് ബ്രോഡ്ബാൻഡ് സേവനം ലഭ്യമാക്കുമെന്നും ഇത് ഇന്ത്യയിലുടനീളമുള്ള ഡിജിറ്റൽ അന്തരം കുറയ്ക്കുമെന്നും കമ്പനി പറഞ്ഞു. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന പേരിൽ മാറ്റിയ GSLV ഉപയോഗിച്ചുള്ള ISRO യുടെ ആദ്യ വാണിജ്യ വിക്ഷേപണമാണ് 23 നടക്കുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 7 മണിക്കാകും വിക്ഷേപിക്കുക. ഇതാദ്യമായാണ് ഇത്രയും ഭാരമേറിയ ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിക്കുന്നത്. വാണിജ്യ അടിസ്ഥാനത്തിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുവാൻ ഇസ്രോ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് PSLV റോക്കറ്റുകളാണ്. വൺ വെബ് ISRO യുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായി കൈകോർത്താണ് വിക്ഷേപണം സാധ്യമാക്കുന്നത്. കമ്പനിയുടെ 14th ലോഞ്ച് ആയിരിക്കും ഇത്. ISRO യുടെ ഏറ്റവും ഭാരമേറിയ റോക്കറ്റായ GSLV-MK-3 ആയിരിക്കും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുക. ബഹിരാകാശത്ത് നിന്ന് ബ്രോഡ്ബാൻഡ് സേവനം രാജ്യത്ത് നൽകുന്നതിനായി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ടെലികോം വകുപ്പ് വൺ വെബിന് താൽപര്യപത്രം സമർപ്പിച്ചിരുന്നു. പിന്നീട് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായി കമ്പനി കൈകോർത്തതോടെയാണ് പുതിയ സേവനം ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.